രാജ്യത്തെ ഐസറുകളിലേക്കുള്ള പ്രവേശന പരീക്ഷയിൽ മലയാളികൾക്ക് നേട്ടം ചരിത്രത്തിൽ ആദ്യമായി മുഴുവൻ മാർക്കും സ്വന്തമാക്കി എറണാകുളത്തെ വിവേക് മേനോൻ അഖിലേന്ത്യാ തലത്തിൽ ഒന്നാമനായി വിവേക് ഉൾപ്പെടെ ബെർലിൻറ്റിൽ പരിശീലനം നേടിയ നിരവധി വിദ്യാർത്ഥികളാണ് ഐസർ എൻട്രൻസിൽ ഉന്നത വിജയം നേടിയത് ബർലിൻ സ്റ്റഡി സെന്ററിലെ ഏറ്റവും അധികം കരിയർ ഡെവലപ്മെന്റുമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മളോട് സംസാരിക്കുന്നത് ജോബി സാറാണ് ഈ ഒരു സെഷനിലും സ്നേഹത്തോടെ സാറിനോട് സ്വാഗതം ചെയ്യുന്നു നമസ്കാരം ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് അഥവാ ഐ എ ടി രണ്ടായിരത്തി നാല് ജൂൺ ഒൻപതാം തീയതി ഫിസിക്സ് കെമിസ്ട്രി മാത്തമാറ്റിക്സ് ബയോളജിയുടെ ഈ ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിലൂടെ നമുക്ക് ലഭിക്കുന്ന സാധ്യതകളെ വിലയിരുത്താനാണ് ഇന്ന് ജോബിസാറ് നമ്മളോടൊപ്പം ചേരുന്നത് ജൂൺ ഒൻപതാം തീയതി ഓൺലൈനായിട്ട് നടക്കുന്ന ഈ എക്സാമിന്റെ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഏപ്രിൽ ഒന്നാം തീയതിയാണ് ആരംഭിക്കുന്നതും എന്താണ് ഐസറുകൾ എന്നുള്ളതും ഐസറുകളിൽ നിന്നൊക്കെ കിട്ടുന്ന റിസർച്ച് പ്രോഗ്രാമിനെ കുറിച്ചൊക്കെ മുൻ വീഡിയോകളിൽ സാർ വ്യക്തമായിട്ട് പറഞ്ഞു നൽകിയിട്ടുമുണ്ട് ഏത് ഐസറുകളാണ് അതിൻ്റെ ടോപ്പ് ഓർഡർ എന്നൊക്കെ ഉള്ളതൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് ഐ ഐ ടി രണ്ടായിരത്തി ഇരുപത്തി നാലിനെ നമ്മളെങ്ങനെ നോക്കി കാണണം എന്തൊക്കെയാണ് അതിൻ്റെ പ്രത്യേകതകൾ എന്നുള്ളത് ആദ്യം ചോദിച്ച് മനസ്സിലാക്കാം സാർ മുൻ വർഷങ്ങളിൽ നിന്നും ഐ ഐ ടിയുടെ വ്യത്യാസങ്ങൾ കൂടുതലായിട്ട് അതിന് കിട്ടുന്ന പ്രാധാന്യം എന്താണ് ഐ ഐ ടി രണ്ടായിരത്തി ഇരുപത്തി നാല് ഐ ഐ ടി രണ്ടായിരത്തി ഇരുപത്തിനാലിന് മുമ്പൊന്നും ഇല്ലാത്ത പ്രാധാന്യം ഉണ്ടെന്ന് തന്നെ പറയാം കുറച്ച് കാരണം മുൻ വർഷങ്ങളിൽ ഐസറുകളിലേക്കുള്ള അഡ്മിഷന്റെ ഒരു ചാനൽ ഐ ഐ ടി ആയിരുന്നു അതെ അതെ പക്ഷേ രണ്ടായിരത്തി ഏഴ് ഐസറുകളിലെയും ഈ ഫൈവ് ഇയർ ബി എസ് എം എസ് ഇൻറ്റിഗ്രേറ്റഡ് പ്രോഗ്രാമുകളും ഫോർ ഇയർ ബി എസ് പ്രോഗ്രാമുകളുടെയും മുഴുവൻ പ്രവേശനവും നൂറ് ശതമാനം സീറ്റുകളും ഈ ഐ ഐ ടി ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് വഴി ആക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്ക് ഐസർ കൂടാതെ ഐ എസ് സി ബാംഗ്ലൂരിലെ ബി എസ് ഫോർ ഇയർ ബി എസ് പ്രോഗ്രാമിന്റെ ഒരു അഡ്മിഷൻ ചാനൽ എന്ന് പറയുന്നത് ഐ ഐ ടിയുടെ സ്കോറാണ് തീർച്ചയായിട്ടും കഴിഞ്ഞ വർഷവും കഴിഞ്ഞ വർഷമാണ് ഇത് ആരംഭിച്ചത് ഐ ഐ ടി വഴി തീർച്ചയായിട്ടും അഡ്മിഷൻ കൊടുക്കാൻ തുടങ്ങിയത് കഴിഞ്ഞ വർഷം ഓപ്പൺ ജനറൽ ജനറൽ ന്യൂട്രൽ കാറ്റഗറിയിൽ പതിനേഴാമത്തെ റാങ്ക് വരെ തീർച്ചയായിട്ടും നമ്മുടെ മലയാളിയായ വിവേക് മേനോൻ അതായത് ഐ ഐ ടി എക്സാമിൽ ഇരുന്നൂറ്റി നാൽപ്പതിൽ ഇരുന്നൂറ്റി നാൽപ്പതും വാങ്ങി ചരിത്ര വിജയം നേടിയ ഒന്നാം റാങ്ക് മേനോൻ ഉൾപ്പെടെ ഉള്ളവർ അവിടെ കഴിഞ്ഞ വർഷം ജോയിൻ ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും അപ്പോൾ ലാസ്റ്റ് ജനറൽ നോട്ടറിൽ പതിനേഴാണ് ഗേൾസിൻ്റെ എനിക്ക് തോന്നുന്ന ഒരു തേർട്ടി വൺ റാങ്ക് വരെ റേഞ്ചിൽ ഓപ്പൺ കാറ്റഗറി വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെയും അഡ്മിഷൻ കിട്ടുന്നുണ്ട് അതുകൂടാതെ മദ്രാസ് ഐ ഐ ടി അവരും കഴിഞ്ഞ വർഷമാണ് തുടങ്ങിയിരിക്കുന്നത് അവരുടെ മെഡിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ മെഡിക്കൽ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞ പുതിയൊരു കോഴ്സ് കഴിഞ്ഞ വർഷം ഇൻട്രൊഡ്യൂസ് ചെയ്തു അതും ഐ ഐ ടി വഴിയാണ് അവിടുത്തെ മുഴുവൻ സീറ്റും ഫില്ല് ചെയ്ത് ഐ ഐ ടി ഐ ഐ സിക്ക് ശേഷമാണ് അങ്ങോട്ടേക്ക് കുട്ടികൾ ഓപ്റ്റ് ചെയ്തെന്നുള്ളതും അതിനിടയ്ക്ക് മറ്റൊരു പ്രത്യേകത കണ്ടത് പല കുട്ടികളും ഐസർ പോനയ്ക്ക് ശേഷമാണ് ഈ പറഞ്ഞ മദ്രാസ് ഐ ഐ ടിയിലേക്ക് പോയി കണ്ടത് പക്ഷേ അത് എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ തുടക്കം ആദ്യത്തെ വർഷമായതുകൊണ്ടാകാം ഈ മിക്കവാറും രണ്ടാമത് വരാവുന്നത് മദ്രാസ് ഐ ഐ ടിയുടെ ഈ പ്രോഗ്രാം തന്നെയായിരിക്കും അവർ ഇതുവരെ ആ പ്രോഗ്രാമിനെ കുറിച്ച് ഒന്നും ആയിട്ടില്ല അങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മൾ നേരിട്ട് മദ്രാസ് ഐ ഐ ടിയിലേക്ക് അപ്ലൈ ചെയ്യണം ഐ എ സി ആണെങ്കിൽ അങ്ങോട്ടും അപ്ലൈ ചെയ്യണം സെപ്പറേറ്റ് അപ്ലൈ ചെയ്യണം എന്നുള്ള കാര്യം ഈ മൂന്ന് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലേക്ക് ഐസറുകളും ഐ ഐ സിയും മദ്രാസ് മെഡിക്കൽ സയൻസ് ആൻഡ് ഈ മൂന്ന് പ്രോഗ്രാമുകളിലേക്ക് നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ് ഏറ്റവും ബെസ്റ്റ് അതുകൊണ്ട് തന്നെ ഇന്റർനാഷണൽ ലെവലിലുള്ള ഒരു സ്ഥാപനം നമ്മൾ അന്വേഷിച്ച് കേരളത്തിൽ അന്വേഷിക്കുകയാണെങ്കിൽ ആദ്യം നമ്മൾ എത്തുന്നത് ബാംഗ്ലൂർ ഐ ഐ എസ് സിയിലായിരിക്കും അവിടെ നാല് ചാനലുകളിലൂടെ പ്രവേശനം ഉണ്ടെന്ന് നമുക്കറിയാം ജയ് മെയിൻ ജയ് അഡ്വാൻസ്ഡ് നീറ്റ് ഐസർ വിവേക് മേനോൻ നമ്മളുടെ കഴിഞ്ഞ വർഷത്തെ സാറിപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൻ്റെ ഓൾ ഇന്ത്യ റാങ്ക് ഒന്നായിരുന്നു വിവേക് വിവേകിന് പഠിച്ച സമയത്ത് തന്നെ ഏറ്റവും പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ പഠിക്കുക അതിപ്പം ഐ ഐ ടി ആണെങ്കിലും എൻ ഐ ടി ആണെങ്കിലും അല്ലെങ്കിൽ മെഡിക്കൽ ആണെങ്കിലും ഏതിനാണെങ്കിലും ഏറ്റവും ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കുക എന്നുള്ളതന്നെയായിരുന്നു വിവേകിൻ്റെ ആഗ്രഹം അപ്പം ഐ എസ് സി പോലൊരു സ്ഥാപനത്തിൽ അദ്ദേഹത്തിന് എത്താൻ പറ്റിയത് ഈ ഒരു 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 ടെസ്റ്റിൻ്റെ ഒന്നാം റാങ്കിലൂടെയാണ് എത്താൻ സാധിച്ചത് അപ്പം എത്രത്തോളം അദ്ദേഹത്തിന്റെ കരിയറിലുള്ള ഒരു മാറ്റമാണ് അവിടെ ഈ ഒരു ഒറ്റ എക്സാമിലൂടെ ഒരുപക്ഷെ ജെഇ അഡ്വാൻസ് എനിക്ക് തോന്നുന്നു ഒരു മുന്നൂറ് റാങ്ക് അല്ലെങ്കിൽ ഒരു നല്ല റാങ്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഐ ഐ ടി മദ്രാസ് അല്ലെങ്കിൽ ഐ ഐ ടി മുംബൈയിലൊക്കെ നമുക്ക് കസീസ് പോലുള്ള പ്രോഗ്രാമുകൾ കിട്ടുള്ളു അതുപോലെ തന്നെ കിടപിടിക്കുന്ന ഒരു പ്രോഗ്രാമിലോട്ട് എത്തിപ്പെടാനും ഈ ഒരു എക്സാമിലൂടെ അതായത് ജൂൺ ഒൻപതാം തീയതി നടക്കുന്ന എക്സാമിലൂടെ നമ്മുടെ കുട്ടികൾക്കും സാധ്യതയുണ്ടെന്നുള്ളത് മനസ്സിലാക്കുക പിന്നെ എനിക്ക് തോന്നുന്നു ഈ വർഷം നമ്മൾ ശ്രദ്ധിച്ച മറ്റൊരു കാര്യം ഇതുവരെ ഈ രണ്ടായിരത്തി ഇരുപത്തി ബോർഡ് എക്സാം കഴിഞ്ഞവർക്കും ഇരുപത്തിനാലിൽ എഴുതാൻ പോകുന്നവർക്കും ആണ് ഐസർ ടെസ്റ്റ് എങ്കിൽ ഈ വർഷം നോട്ടിഫിക്കേഷനിൽ തീർച്ചയായിട്ടും അതായത് റീ റിപ്പീറ്റേഴ്സിനും കൂടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ബോർഡ് എക്സാം എഴുതിയ കുട്ടികൾക്കും ഈ ഐസർ ആപ്റ്റ്യൂഡ് ടെസ്റ്റിലേക്ക് പ്രവേശനം നേടാം ഐസർ ആപ്റ്റ്യൂഡ് ടെസ്റ്റ് എഴുതുകയും ഈ മൂന്ന് പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ പ്രവേശനത്തിനായിട്ട് അപേക്ഷിക്കുകയും ചെയ്യാം ഐസർ ആപ്റ്റ്യൂഡ് ടെസ്റ്റിനെ കുറിച്ച് സാറൊന്ന് വിവരിക്കാമോ ഐ ഐ ടി മൂന്ന് മണിക്കൂർ എക്സാം ആണ് സാർ നേരത്തെ സൂചിപ്പിച്ച പോലെ ഫിസിക്സ് കെമിസ്ട്രി മാത്തമാറ്റിക്സ് ബയോളജി ഓക്കെ ഈ നാല് സബ്ജക്റ്റും ഉണ്ടായിരിക്കും പിന്നെ അതിനകത്ത് നമുക്ക് ഐ എ എസ് സിയിലേക്ക് അപ്ലൈ ചെയ്യേണ്ട കുട്ടികൾ ഫിസിക്സ് കെമിസ്ട്രി മാത്തമാറ്റിക്സ് പ്ലസ് ടു പഠിച്ചവരായിരിക്കണം തീർച്ചയായും അതുപോലെ മദ്രാസ് ഐ ഐ ടിയിലും അപ്ലൈ ചെയ്യുന്നവർ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് പഠിച്ചവരായിരിക്കണം പ്ലസ് ടു പ്ലസ് ടു പക്ഷേ ഐസറിന്റെ കാര്യത്തിൽ അങ്ങനെ നിർബന്ധമില്ല പക്ഷേ എക്സാമിനേഷന് മാത്സ് ഉണ്ടായിരിക്കും ഈക്വൽ വെയിറ്റേജ് ആണ് എല്ലാ സബ്ജക്റ്റും ഏതെങ്കിലും കുറവുണ്ടെന്നോ ഒന്നുമില്ല സബ്ജക്ട് കട്ട് ഓഫ് ഇല്ല സബ്ജക്ട് കട്ട് ഓഫ് ഇല്ല അപ്പോൾ പതിനഞ്ച് ക്വസ്റ്റൻ മറ്റ് ടോട്ടൽ അറുപത് ക്വസ്റ്റ്യൻ വരും ക്വസ്റ്റ്യൻ കറക്റ്റാകുന്ന ക്വസ്റ്റിന് നാല് മാർക്കും ഇനി നെഗറ്റീവ് മാർക്കുണ്ട് കഴിഞ്ഞ വർഷം നമുക്ക് ഇരുന്നൂറ്റി നാല്പത് കിട്ടി അപ്പം അറുപത് ഇൻറ്റു നാല് സ്കോർ ലെവൽ നോക്കുകയാണെങ്കിൽ നെറ്റിനേക്കാളും അല്പം കൂടി ടഫാണ് ജയ് മെയിൻ ജയ് മെയിൻ്റെ നമുക്ക് ചില ക്വസ്റ്റ്യൻസ് ജയ് മെയിൻ ലെവൽ വരുന്നുണ്ട് ഇനി അതിനും അല്പം കൂടി മുകളിൽ

ഒരു വിഷയം തന്നെയാണ് പക്ഷേ സബ്ജക്റ്റ് കട്ട് ഓഫ് ഇല്ല നിങ്ങൾക്ക് ഐസറുകളിലെ പ്രവേശനമാണെന്നെങ്കിൽ പ്ലസ് ടു പ്ലസ് വൺ പ്ലസ് ടുവിന് മാത്തമാറ്റിക്സ് പഠിക്കണം അല്ലെങ്കിൽ ബയോളജി പഠിക്കണം നിർബന്ധമില്ല പക്ഷേ നാല് സബ്ജക്റ്റുകളും നമ്മൾ റാങ്കിനായിട്ട് പരിഗണിക്കും ഈ ഐ എ സി ബാംഗ്ലൂരിലും ഐ ഐ ടി മദ്രാസിലുമാണെങ്കിൽ മാത്രം പ്ലസ് ടുവിന് ഫിസിക് കെമിസ്ട്രി മാത്തമാറ്റിക്സ് നിങ്ങൾ ഐ സി ഐ വിഷയമായിട്ട് എടുത്ത് പഠിച്ചിരിക്കണം എന്നുള്ള നിബന്ധന മാത്രമേ ഉള്ളൂ സെപ്പറേറ്റ് സബ്ജെക്ട് കട്ട് ഓഫ് ഐ ഐ ടിക്ക് ഇല്ല എന്നുള്ളതാണ് ഇത്ര നമുക്ക് മനസ്സിലായത് ഇനി എങ്ങനെയാണ് ഇതിന്റെ പ്രവേശന രീതികൾ നമുക്ക് എല്ലാ സാർ പറഞ്ഞു സെപ്പറേറ്റ് അപ്ലൈ ചെയ്യണമെന്ന് പറഞ്ഞ നമ്മൾ ഐ ഐ ടിക്ക് ഐസർ ആപ് ടു ടെസ്റ്റിന് നമ്മൾ അപ്ലൈ ചെയ്യുന്നു അതിനുശേഷമുള്ള പ്രോസസ്സുകൾ അതിന്റെ ഇപ്പം ഐസറുകൾക്ക് അവരുടേതായ ും ഏപ്രിൽ മെയ് മാസത്തിന് ഓപ്പൺ ആക്കിവാൻസ് ഒരു കുട്ടിക്ക് പല എക്സാമ്പിൾ അതിനെല്ലാത്തിനും അപ്ലൈ ചെയ്യാം ഐഎസ് എന്നിട്ട് ആ അപ്ലൈ ചെയ്തിട്ട് റിസൾട്ട് വരുന്ന സമയത്ത് അപ്ഡേറ്റ് ചെയ്തോണ്ടിരിക്കും അപ്പം ഐ ഐ സി ബാംഗ്ലൂരിൽ നിങ്ങൾ അഡ്മിഷൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് അത് ഏപ്രിൽ മെയ് മാസത്തിൽ അതിന്റെ ഓൺലൈൻ ആപ്ലിക്കേഷൻ ആരംഭിക്കും അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നീറ്റിന്റെ ഒക്കെ റിസൾട്ട് വരുന്നതിന് മുമ്പ് തന്നെ അവിടെ രജിസ്ട്രേഷൻ അവർ ക്ലോസ് ചെയ്യും അത് നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടേക്ക് അത് തന്നെ പിന്നെ

അതോടൊപ്പം തന്നെ ഐ ഐ ടി മദ്രാസിൽ നമുക്ക് പഠിക്കണമെങ്കിലും ഐ ഐ ടി മദ്രാസ് ഐ ഐ ടി എം ഡോട്ട് ഐ സി ഡോട്ട് ഇൻ തന്നെയാണ് വെബ്സൈറ്റിൽ നമ്മൾ അതിനെ അപ്ലൈ ചെയ്യുകയും ഐ ഐ ടിയുടെ റിസൾട്ട് വന്നു കഴിയുമ്പോൾ അതിനകത്ത് നമ്മൾ ആ റിസൾട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയും ചെയ്യണം ഇനി നമുക്ക് ഐ ഐ സിയിലൊക്കെയുള്ള ഈ ഫോർ ഇയർ ബി എസ് പ്രോഗ്രാം അല്ലെ ഐസറിലുള്ള പ്രോഗ്രാം ഈ പ്രോഗ്രാമുകളെ കുറിച്ചൊന്നും നമുക്ക് പറയാൻ ഐസറുകളില് നമുക്ക് പ്രധാനമായിട്ടും രണ്ട് പ്രോഗ്രാം അല്ലെ രണ്ടല്ലേ എന്ന് വേണമെങ്കിൽ നമുക്ക് ഡിവൈഡ് ചെയ്യാം ആദ്യത്തെ നമ്മൾ ഫൈവ് ഇയർ ഇൻ്റഗ്രേറ്റഡ് അല്ലെങ്കിൽ ഡിവെൽ ഡിഗ്രി ബി എസ് എം എസ് പ്രോഗ്രാം അതാണ് കോമൺ ആയിട്ടുള്ളത് അത് തന്നെ രണ്ട് തരമുണ്ട് ബേസിക് സയൻസ് ഉണ്ട് ഇൻ്റഗ്രേറ്റഡ് ആണ് ഇന്റർ ഡിസിപ്ലിനറി നമ്മുടെ തിരുവനന്തപുരം ഐസറിലൊക്കെ രണ്ട് പ്രോഗ്രാമും ഉണ്ട് തിരുവനന്തപുരമാണ് ഏറ്റവും അധികം ഒരു ഉണ്ടേക്ക് വരുന്ന ഒരു ഐസർ തിരുവനന്തപുരമാണ് അപ്പം ബേസിക് സയൻസിൻ്റെ പ്രോഗ്രാംസും ഇൻ്റഗ്രേറ്റഡ് ആണ് ഇന്റർ ഡിസിപ്ലിനറി അപ്പം അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് ഉണ്ട് താനും ഓക്കെ ആ അങ്ങനെയുള്ള രണ്ട് തരത്തിലുള്ള പ്രോഗ്രാമുണ്ട് പിന്നെയുള്ളത് ഫോർ ഇയർ ബി എസ് പ്രോഗ്രാമാണ് ഓക്കെ കോർ ഇയർ ബി എസ് പ്രോഗ്രാം എഞ്ചിനീയറിംഗ് സയൻസ് ഉണ്ട് അത് ഭോപ്പാൽ ഐസല ഉള്ള കെമിക്കൽ എഞ്ചിനീയറിംഗ് ഉണ്ട് അതുപോലെ ഡാറ്റാ സയൻസ് ഉണ്ട് പിന്നെ ഇലക്ട്രോ ഇലക്ട്രിക്കൽ ആൻഡ് കമ്പ്യൂട്ടർ ഓക്കെ ഈ മൂന്ന് എഞ്ചിനീയറിംഗ് പ്രോഗ്രാം പിന്നെ ബി എസ് ഇക്കണോമിക്സ് ഉണ്ട് അപ്പോൾ ഈ പ്രോഗ്രാമിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ ഈ ഫൈവ് ഇയർ അത് ബേസിക് ആയിക്കോട്ടെ ഇൻറ്റഗ്രേറ്റഡ് ആൻഡ് ഇൻ്റർഡിസിപ്ലിനറി ആയിക്കോട്ടെ ആദ്യത്തെ രണ്ട് വർഷം ബേസിക് സയൻസ് എല്ലാ സയൻസ് സബ്ജക്റ്റും അൽപം ഹ്യൂമാനിറ്റീസും അല്പം ലാംഗ്വേജും അല്പം പ്രോഗ്രാമിങ്ങും അഡ്മിഷൻ എടുക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും എല്ലാ സബ്ജക്റ്റുകളും ആദ്യത്തെ രണ്ട് വർഷം അതായത് നാല് സെമസ്റ്റർ പഠിച്ചു കഴിഞ്ഞിട്ടാണ് മെയിൻ സബ്ജെക്ട് ഏതാണ് ഏതാണെന്നുള്ളത് നമുക്ക് ഓപ്ഷൻ കൊടുക്കാം പക്ഷെ നമുക്ക് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രോഗ്രാം ആണെങ്കിൽ അതിൻ്റെ മറ്റേ നമ്മൾ ആദ്യം സൂചിപ്പിച്ച ഇൻറ്റഗ്രേഡ് ഇൻറ്റേസിപ്ലി പ്രോഗ്രാം ആണ് അതിനൽപ്പം ഉണ്ട് ഡാറ്റാ സയൻസ് ഒക്കെ അതിനകത്തുണ്ട് അപ്പോൾ അതിലേക്കും നമുക്ക് സെലക്ഷൻ കിട്ടണം രണ്ട് വർഷം കഴിയുമ്പോൾ അതേസമയം നമ്മൾ ഫോർ ഇയർ എഞ്ചിനീയറിംഗ് സയൻസ് ആണെങ്കിൽ അവിടെ നമ്മൾ ഒരു വർഷം എല്ലാ ബേസിക് സയൻസും പഠിക്കണം ഒരു വർഷം രണ്ട് വർഷം പഠിക്കണം പിന്നെയുള്ള രണ്ട് വർഷമാണ് നമ്മൾ മേജർ എഞ്ചിനീയറിംഗ് സബ്ജക്റ്റിലേക്ക് പോകുന്ന മൂന്ന് എഞ്ചിനീയറിംഗ് സബ്ജക്റ്റ് സബ്ജക്റ്റാകണം അപ്പം രണ്ട് വർഷം ബേസിക് ആയിട്ട് എല്ലാ എഞ്ചിനീയറിംഗ് സബ്ജക്റ്റുകളെ കുറിച്ചും ഒരു ഗ്രാഹ്യം കിട്ടുമോ അത് ഈ ഒരു കാലഘട്ടത്തെ സംബന്ധിച്ച് വളരെ അത്യാവശ്യമാണ് ഇന്റർഡിസിപ്ലിനറി ആയിട്ടുള്ള പ്രോഗ്രാമുകൾ അതും കഴിഞ്ഞെന്ന് വേണേ പറയാം മൾട്ടി ഡിസിപ്ലിനറി പ്രോഗ്രാമുകളാണ് ഇനി വേണ്ടത് അപ്പോ അത് തീർച്ചയായിട്ടും നല്ല ഒരു കാര്യം തന്നെയാണ് ഇനി ബി എസ് എക്കണോമിക്സ് ആണെങ്കിൽ ഒരു വർഷം ബേസിക് സയൻസ് പഠിക്കുന്നുണ്ട് അതിനകത്ത് ബേസിക് സയൻസും എക്കണോമിക്സിന്റെ ഇന്റ്രഡക്ടറി പ്രോഗ്രാംസേ ഉള്ളൂ സയൻസ് ആണ് ഫസ്റ്റ് ഇയർ വരും സയൻസിന്റെ കോർ കുറച്ച് സബ്ജക്ട് കാര്യങ്ങൾ വരുന്നുണ്ട് പിന്നെ എക്കണോമിക്സിന്റെ ഇന്റഡക്ടറി ആയിട്ടുള്ള കാര്യങ്ങള് പിന്നത്തെ മൂന്ന് വർഷമാണ് എക്കണോമിക്സിലെ മേജർ കോറായിട്ടുള്ള സബ്ജക്റ്റ് വരുന്നുള്ളൂ അപ്പോൾ അവിടെയും നമ്മൾ സയൻസ് പഠിക്കുന്നുണ്ട് ഈ എക്കണോമിക്സ് ആണെങ്കിലും അവിടെ അഡ്മിഷൻ കിട്ടണമെങ്കിൽ മാത്തമാറ്റിക്സ് പ്ലസ് ടു പഠിച്ചിരിക്കണം അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എൻജിനീയറിങ് സയൻസിനാണെങ്കിലും മാത്തമാറ്റിക്സ് പഠിച്ചിരിക്കണം ബാക്കിയുള്ള ഈ ഫൈവ് ഇയർ പ്രോഗ്രാമുകൾക്ക് മാസ് ഇവൻ പഠിച്ചിട്ടില്ല പഠിക്കാതെ കുട്ടി ഐ ഐ ടി വഴി സ്കോർ ചെയ്ത് കയറി വന്നെങ്കിലും അവൻ അഡ്മിഷൻ ഉണ്ടാവും പിന്നീട് ഈ ബേസിക് സയൻസ് പഠിക്കുന്ന സമയത്ത് മാത്തമാറ്റിക്സിന് ടേക്കപ്പ് ചെയ്ത് വരാൻ പറ്റും ഓക്കെ ഓക്കെ ഇത് നമ്മൾക്ക് ഈ ഫൈവ് ഇയർ ഈ ബി എസ് എം എസ് പ്രോഗ്രാം അല്ലെങ്കിൽ ഫോർ ഇയർ ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാലുള്ള സാധ്യതകൾ ഒരു റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് ഒരു മൈൻഡ് ഉള്ളവരാണോ ഇത് സെലക്ട് ചെയ്യേണ്ടത് ഇതിൻ്റെ അടുത്ത് നമുക്ക് ഈ പറഞ്ഞ പോലെ സ്ട്രീം ചേയ്ഞ്ച് ചെയ്ത് നമുക്ക് എക്കണോമിക്സിൻ്റെയോ അല്ലെങ്കിൽ മറ്റൊരു മേഖലയിലോട്ടൊക്കെ നമുക്ക് പോകാനുള്ള സാധ്യതകളൊക്കെ നമുക്ക് ഇവിടെ കൂടുതലും കുട്ടികൾ ഒരു എയ്റ്റി പെർസെൻറ്റോളും സെവൻറ്റി ഫൈവ് ടു എയ്റ്റി പെർസെൻ്റ് കുട്ടികൾ ഹയർ സ്റ്റഡി ഓപ്ഷൻ എസ്പെഷ്യലി റിസർച്ചിലേക്കാണ് പോയി കാണുന്നത് ശരി അത് കൂടുതലും അബ്രോഡാണ് അതൊന്നും ടോപ്പ് യൂണിവേഴ്സിറ്റീസ് തന്നെ സ്റ്റാൻഫോർഡും ഓക്സ്ഫോർഡും അതുപോലെ ഹാർവാർഡിലൊക്കെ എയിൽ യൂണിവേഴ്സിറ്റികൾ ഉണ്ട് പിന്നെ നമ്മുടെ ജോൺ ഹോപ്പിങ് അങ്ങനെയുള്ള യൂണിവേഴ്സിറ്റികളിലേക്കൊക്കെ പോകുന്ന കുട്ടികളുണ്ട് ജർമ്മനിയിലേക്കുള്ള യൂണിവേഴ്സിറ്റി മാക്സ് പ്ലാങ്കിലേക്ക് അങ്ങനെയൊക്കെ കുട്ടികൾ കൂടുതലും പോകുന്നുണ്ട് ഒരു ട്വൻ്റി പെർസെൻ്റ് കുട്ടികൾ ഇപ്പോൾ അവിടെ പ്ലേസ്മെന്റുകൾ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ ട്വൻ്റി പെർസെൻറ് കുട്ടികൾ അത്രയും കുട്ടികളെ പ്ലേസ്മെന്റ് ഓപ്റ്റ് ചെയ്യുന്നുള്ളൂ അവർക്ക് അത്യാവശ്യം പ്ലേസ്മെന്റ് കിട്ടുന്നുണ്ട് അത് എസ്പെഷ്യലി നമ്മുടെ എഞ്ചിനീയറിംഗ് സയൻസിലും അതിൻ്റെ കുട്ടി അത് പാസ് ഔട്ടായി വരുന്നില്ല എഞ്ചിനീയറിങ് സയൻസിലും എക്കണോമിക്സിലുമാണ് കൂടുതലും പ്ലേസ്മെൻ്റുകൾ കുട്ടികൾ ആഗ്രഹിക്കുന്നത് ഈ എഞ്ചിനീയറിംഗ് സയൻസും എക്കണോമിക്സും പഠിക്കുന്നവർക്കും വീണ്ടും ഒരു വർഷം കൂടി അവിടെ നിന്ന് അത്യാവശ്യം പ്രോജക്റ്റും ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവർക്കും ഡി ഡിഗ്രി കിട്ടും അഞ്ച് വർഷമായി കഴിയുമ്പോൾ അവർക്കും ഡി ഡിഗ്രി കിട്ടാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അപ്പോൾ അതും വേണമെങ്കിൽ കുട്ടികൾക്ക് സെലക്ട് ചെയ്യാവുന്നേ ഉള്ളൂ അങ്ങനെ റിസേർച്ചാണ് കൂടുതലും ചിന്തിക്കുന്നത് അല്ലെങ്കിൽ ആ ഒരു ഉള്ള കുട്ടികളാണ് പോകേണ്ടത് ഇനി റിസേർച്ചിന് ശേഷം തിരിച്ചു വന്ന ഐ ഐ ടികളിലും ഒക്കെ പഠിപ്പിക്കാൻ ഉള്ള അധ്യാപകരും ഇങ്ങനെ വരുന്നുണ്ട് വിദേശമൊക്കെ പോയിട്ട്

നമ്മള് നമ്മളെ നമ്മുടെ ഒരു ചിന്താഗതി ഇത് ടെക്നോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന രീതിയിലാണ് നമ്മൾ മദ്രാസ് ഐ ടി കാണുന്നത് അത് മാറി ഇന്റർ ഡിസിപ്ലിനറി ആയിട്ട് നമ്മളെ ബാംഗ്ലൂർ ഉൾപ്പെടെയുള്ള എല്ലാവരും അങ്ങനെ ഐ എ സി ബാംഗ്ലൂരിലും ഇപ്പൊ ബിടെക് ആരംഭിച്ചു കമ്പ്യൂട്ടേഷൻ അവിടെ ആരംഭിച്ചു കഴിഞ്ഞു അപ്പൊ ഇതെല്ലാം ഇനി അങ്ങനെ 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 മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പൊ മദ്രാസ് ഐ ഐ ആണ് ഈ പ്രോഗ്രാം നടത്തുന്നത് എന്നതുകൊണ്ട് തന്നെ നമുക്ക് ആ പ്രോഗ്രാമിന്റെ വാല്യൂ എന്താണെന്ന് മനസ്സിലാക്കി തന്നെയല്ല മദ്രാസ് ഐ ടിയിൽ ഈ ഒരു പ്രോഗ്രാം ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ഇന്ത്യയിലെ ഏറ്റവും ടോപ്പായിട്ടുള്ള ഹോസ്പിറ്റൽസിലെയും ഫാർമസ്യൂട്ടിക്കൽ സെക്ടറിലെയും ഒക്കെയുള്ള ഡോക്ടേഴ്സ് നമ്മുടെ ഇൻവോൾവ് ചെയ്തുകൊണ്ടാണ് അപ്പോൾ ഇവിടെയുള്ള കുട്ടികൾക്ക് വലിയ വലിയ ഹോസ്പിറ്റൽസിലെ ഇന്ത്യൻ ഇന്ത്യൻ കിട്ടാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിൽ ഏഷ്യയിലെ എനിക്ക് തോന്നുന്നു ഏഷ്യയിലെ തന്നെ രണ്ടാ ആദ്യത്തെ പ്രോഗ്രാം ആണെന്ന് തോന്നുന്നു ലോകത്തിലൊന്നോ രണ്ടോ യൂണിവേഴ്സിറ്റികൾ മാത്രം ഇങ്ങനെയൊരു പ്രോഗ്രാം ഇപ്പോൾ ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഉണ്ടെങ്കിലും കോഴ്സായിട്ട് കോഴ്സായിട്ട് അങ്ങനെ നടക്കുന്നില്ല അപ്പോൾ വലിയൊരു സാധ്യതയുണ്ട് അത് തന്നെയല്ല ഇതിന്റെ എം എസും മാസ്റ്റേഴ്സും അതോടൊപ്പം തന്നെ പി എച്ച് ഡി പ്രോഗ്രാം ഈ കൂടെ തന്നെ ആരംഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് ടോപ്പ് ആയിട്ടുള്ള ഹോസ്പിറ്റൽസിലെ അല്ലെങ്കിൽ നല്ല റിസർച്ച് ആപ്റ്റിറ്റ്യൂഡുള്ള ഡോക്ടേഴ്സ് ഇവർക്ക് ക്ലാസ് കൊടുക്കുന്നുണ്ട് എൻജിനീയറിംഗ് ടെക്നോളജി മെഡിക്കൽ ഫീൽഡിലുള്ള എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നതിനെക്കുറിച്ച് കുറിച്ച് അപ്പം മദ്രാസ ഏറ്റിയാകുമ്പം ആ രീതിയിൽ ടെക്നോളജിയെ കുറിച്ച് നമുക്ക് ഉള്ളു പറയേണ്ട കാര്യം ഏറ്റവും ഏറ്റവും മാക്സിമത്തിൽ നമുക്കത് കിട്ടുന്നുണ്ട് അപ്പം ഇത് രണ്ടും കൂടെ ചേർന്ന് വരുമ്പോൾ വലിയൊരു സാധ്യത തീർച്ചയായിട്ടും ഉണ്ടാവും ഇതിനെക്കുറിച്ച് വലിയൊരു അവയർനെസ് കിട്ടാത്ത കാരണം കഴിഞ്ഞ വർഷമാണ് ആരംഭിച്ചത് ഒരു ബാച്ച് പോലും പുറത്തിറങ്ങി പുറത്തിറങ്ങിയിട്ടില്ല പക്ഷെ നമുക്കറിയാം ഇൻസ്റ്റിറ്റ്യൂട്ട് മദ്രാസ് ആണ് നടത്തുന്നത് അതും ഓഫ്ലൈൻ അവിടെ പ്രോഗ്രാമോടെയാണ് അവരുടെ ഓൺലൈൻ പ്രോഗ്രാം പോലും വളരെ മികച്ചതാണ് അപ്പോൾ പിന്നെ ഓഫ്ലൈൻ പ്രോഗ്രാമിന്റെ കാര്യം നമ്മൾ പറയണ്ട ആ അപ്പോൾ അത് പിന്നെ ഒരു റിസർച്ച് ആപ്റ്റ്യൂഡ് വേണം അവർ ഉദ്ദേശിക്കുന്ന അതാണ് തീർച്ചയായിട്ടും കാരണം എ ഐ മെഡിസിനൽ ഫീൽഡിൽ അല്ലെങ്കിൽ മെഡിക്കൽ ഫീൽഡിൽ കാര്യമായിട്ട് നമ്മൾ ബയോമെഡിക്കൽ ഇൻസ്ട്രമെൻറ്റേഷനിലെല്ലാം വന്നു കഴിഞ്ഞു ആ ഡയഗ്നോസിസിലും അതുപോലെ സർജറിയിലും എല്ലാം നമ്മൾ നല്ല രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു മേഖല അതു സംബന്ധിച്ചുള്ള കാര്യങ്ങളെല്ലാം അവിടെ വരുന്നുണ്ട് അതുപോലെ മെഡിസിൻസിൻ്റെ മാനുഫാക്ചറും വാക്സിനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും ഇൻസ്ട്രമെൻ ഇൻസ്ട്രുമെന്റ്സിന്റെ ഡിസൈനും അതിൻ്റെ മെയിൻ്റനൻസും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അപ്പോൾ അത് ഹ്യൂമൻ ബോഡിയും കൂടെ അതിനെ പഠിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇൻട്രോഡ്യൂസ് ചെയ്യുമ്പം അത് വളരെ എഫക്റ്റ് ഉണ്ടാവും തീർച്ചയായിട്ടും ഒരു ഹൈ എൻഡ് ജോബിലേക്ക് ആയിരിക്കും ഒരു സ്റ്റുഡന്റിനെ ഐസർ ആപ്റ്റ്യൂഡ് ടെസ്റ്റിലോട്ട് തന്നെ നമുക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പം നീറ്റ് അല്ലെങ്കിൽ ജെ മെയിൻ ജെ അഡ്വാൻസ്ഡ് ഒക്കെ ഫോക്കസ് ചെയ്യുന്ന കുട്ടികളോട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ജൂൺ ഒൻപതാം തീയതി നടക്കുന്ന ഈ ഓൺലൈൻ ടെസ്റ്റിന് ഫിസിക്െമിസ്ട്രി മാസ് ബയോളജി അപ്പം പലരും ഫിസി കെമിസ്ട്രി മാസ് അല്ലെങ്കിൽ ഫിസ് കെമിസ്ട്രി ബയോളജി ഫോക്കസ് ചെയ്യുന്നവരായിരിക്കും അവർ നാലും കൂടെ ചെയ്യുന്നവർ കുറവായിരിക്കും അതിലെന്തെങ്കിലും ഒരു കൂടുതൽ അമിച്ചുള്ള സമയത്ത് അതർ സബ്ജക്ടും കൂടെ നോക്കുന്നതായിരിക്കില്ലേ നല്ലത് എത്രത്തോളം അവർക്ക് റാങ്കിനെ അത് ഇപ്പൊ വിവേകം എനിക്ക് തോന്നും അഡ്വാൻസ് ആള് പക്ഷേ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ബയോളജി നേടിയാണ് പ്ലസ് ടുവിൽ പഠിച്ചിരുന്നത് അപ്പോൾ പറഞ്ഞ അതുപോലെ ഐ ഐ ടി ഫോക്കസ് ചെയ്യുന്ന ആള് മാത്സ് പഠിക്കുകയും എന്നാൽ പ്ലസ് ടുവില് എൻ സിആർടി ബയോളജി നന്നായിട്ട് ഫോക്കസ് ചെയ്യുകയും ചെയ്യുകയും ഇനിയുള്ള ഒരു സമയത്ത് ഈ പറയുന്ന നീറ്റ് എക്സാമിനെ സംബന്ധിച്ചാണെങ്കിൽ നീറ്റ് മെയ് അവസാനിക്കും ഒരു മാസം ഒരു മാസം കിട്ടും നീറ്റ് ഫോക്കസ് ചെയ്യുന്ന കുട്ടിയെ സംബന്ധിച്ച് മാത്സ് പഠിക്കാനായിട്ടുള്ള സമയം ഉണ്ട് പ്ലസ് ടുവിൽ നന്നായിട്ട് പഠിച്ചിട്ടുണ്ട് അപ്പൊ അതൊന്ന് പൊടി തട്ടി എടുത്ത് കാര്യമായിട്ട് ഒബ്ജക്റ്റീവ് ടൈപ്പ് കുറെ ക്വസ്റ്റിനൊക്കെ ചെയ്ത് ഇതിന് വേണ്ടി ഒന്ന് ഫോക്കസ് ചെയ്യുകയാണ് കാരണം മൂന്ന് സബ്ജക്റ്റൊക്കെ ആയി മെയ് അഞ്ചോടു കൂടി മാക്സിമത്തിൽ എത്തിക്കഴിഞ്ഞു മൂന്ന് സബ്ജക്റ്റിന്റെ കാര്യം പിന്നെ ഒരു സബ്ജക്റ്റേ ഉള്ളൂ അതുകൂടെ നല്ല രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഐ ഐ ടി കയറാവുന്ന കാരണം നല്ല സീറ്റുകളിലാണ് വളരെ കൂടുതൽ അപ്പൊ നമ്മൾ ഈ ബി എസ് എം എസും ബി എസ് എല്ലാം കൂടെ കൂട്ടിയാലും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് സീറ്റോളം വരുന്നുണ്ട് എല്ലാം കൂടെ അത്രയും വരുന്നുണ്ട് അപ്പൊ സീറ്റുകൾ നല്ല രീതിയിലുണ്ട് പിന്നെ ഇതിനകത്ത് ടോപ്പ് ടോപ്പ് റാങ്ക് കിട്ടുന്ന പല കുട്ടികളും ജെഇ അഡ്വാൻസ് വരുമ്പോൾ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട് നീറ്റിന്റെ സ്കോർ വരുമ്പോൾ മെഡിക്കൽ ഫീൽഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യും അങ്ങനെയൊക്കെ വരുമ്പോഴും കിട്ടാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് അതുകൊണ്ട് കുട്ടികൾ തീർച്ചയായിട്ടും ഈ പറഞ്ഞ മൂന്ന് ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ താല്പര്യം ഉണ്ടെങ്കിൽ താല്പര്യം ഉണ്ടാകണം കാരണം ഇന്ത്യയെ സംബന്ധിച്ച് നമ്മൾ പേരെടുത്ത് പറയുന്ന സ്ഥാപനങ്ങളാണ് സ്ഥാപനങ്ങളാണിതെല്ലാം തീർച്ചയായിട്ടും അപ്പം അതുകൊണ്ട് താല്പര്യം ഉണ്ടാകണം അങ്ങനെയുള്ള വേണ്ടി പ്രിപ്പയർ ചെയ്യണം ീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകളും എനിക്ക് തോന്നുന്നു എല്ലാ വർഷവും പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ പേപ്പറും ഐസറിന്റെ സൈറ്റിൽ തന്നെ തന്നെയുണ്ട് അപ്പോൾ ആ സബ്ജക്റ്റ് നാലാമത്തെ സബ്ജക്റ്റ് നമുക്ക് ഏതാണോ ഫോക്കസ് ചെയ്യേണ്ട അതിന്റെ ഏത് രീതിയിലായിരിക്കണം പഠിക്കണം എന്നുള്ളതിനെക്കുറിച്ച് കുറിച്ച് നിങ്ങൾക്ക് ആ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ മനസ്സിലാകും ബ്രിന്റിന്റെ മോഡൽ പരീക്ഷകൾ ഈ മെയ് അഞ്ചിന് ശേഷം നമ്മൾ റെഗുലറായിട്ട് ജൂൺ ഒൻപത് വരെ ഈ ഐസറിന്റെ മോഡൽ ടെസ്റ്റുകളും നമ്മൾ നടത്തുന്നുണ്ട് അപ്പം നമുക്ക് നീറ്റും അല്ലെങ്കിൽ ജെയിം എം ജെ അഡ്വാൻസൊക്കെ ഫോക്കസ് ചെയ്യുന്ന കുട്ടികൾക്ക് ഏറ്റവും വലിയൊരു സാധ്യത തന്നെയാണ് ഐ ഐ ടി രണ്ടായിരത്തി ഇരുപത്തി നാല് നമുക്കായിട്ട് നൽകുന്നത് ഇനി ഐ ഐ സി ബാംഗ്ലൂരിനെ കുറിച്ച് എനിക്ക് ഒരു ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമില്ല നമുക്ക് പല ചാനലുകളുണ്ട് ഇന്ത്യയിലെ അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ലെവലുള്ള ഏറ്റവും ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെയാണ് ഐ എസ് സി ബാംഗ്ലൂരിനെ കുറിച്ച് ഇപ്പം നീറ്റ് ജെയ് മെയിൻ ജെയ്ഇ അഡ്വാൻസ്ഡ് ഐ ഐ ടി ഈ നാല് ചാനലുകളാണ് ഐ ഐ സി ബാംഗ്ലൂരിലോട്ട് നമ്മൾ നമുക്കൊരു അഡ്മിഷൻ കിട്ടാനായിട്ടുള്ളത് ഒറ്റ ബാക്കിൽ നമുക്ക് ഐ എസ് സി ബാംഗ്ലൂരിൻ്റെ പ്രവേശന സാധ്യതകളെക്കുറിച്ച് കൂടി നോക്കുകയാണെങ്കിൽ ഇപ്പോൾ സാറ് ഐ ഐ ടിയുടെ റാങ്കിങ് പറഞ്ഞു അതുകൊണ്ട് വരെയുള്ള ജനറൽ കാറ്റഗറിക്കും പെൺകുട്ടികളിലും തേർട്ടി വൺ വരെയുള്ള പെൺകുട്ടികൾക്കും ഐ എ സി ബാംഗ്ലൂരിൽ ഐ ഐ ടി വഴി തന്നെ പ്രവേശനം കിട്ടിയിട്ടുണ്ട് അവിടെയും നമുക്ക് ബിഎസ്എ അത് അവിടെ എന്താണ് പ്രോഗ്രാം ആണ് അവർ സെലക്ട് ചെയ്യുന്നത് ഇയർ അപ്പം നമ്മൾ ഫോർഇയർ പറയുമ്പോൾ കഴിഞ്ഞ വർഷം കേരളത്തിൽ സ്കോർ വാങ്ങിച്ച കുട്ടിയും ഐ എസ് ഇല്ലാണ് ചേർന്നിരിക്കുന്നത് സഞ്ജയ് ഐ എ സി അതെ സഞ്ജയ് ചേർന്നിരിക്കുന്നത് ജയ് അഡ്വാൻസ്ഡിന്റെ സ്കോറിലല്ല കാര്യം അഡ്വാൻസ്ഡില് സഞ്ജയ്ക്ക് ഓൾ ഇന്ത്യ റാങ്ക് അത്രയും റാങ്ക് ഉണ്ട് കേരളത്തിലെ ഒന്നാമനാണെങ്കിലും അദ്ദേഹം ജയ് മെയിൻ സ്കോറിന്റെ ബേസിൽ ആദ്യം അവിടെ അഡ്മിഷൻ എടുത്തായിരുന്നു ജയ് മെയിൻ സ്കോറിന്റെ ബേസിൽ എടുത്തു അപ്പോൾ ജയ് മെയിന് നല്ല സ്കോർ കിട്ടുന്ന കുട്ടികളെ സംബന്ധിച്ച് അങ്ങനെ എടുക്കാം

ഏപ്രിൽ ഇരുപത്തിയഞ്ചാം തീയതിയാണ് ജെയിമീൻ റിസൾട്ട് വരുന്നത് അപ്പം അതിൽ നമുക്ക് ടോപ്പ് സ്കോർ ഉണ്ടെങ്കിൽ അത് വെച്ച് തന്നെ ഐഎസ് സിയിൽ അഡ്മിഷൻ എടുക്കാം അതിന് മുമ്പ് തന്നെ ഐ എസ് ഇജിസ്ട്രേഷൻ രജിസ്ട്രേഷൻ അതിന് മുമ്പ് തന്നെ തുടങ്ങിയിട്ടുണ്ട് പതിനഞ്ച് രൂപയോട് ഓപ്പൺ ആക്കിയിട്ട് അത് കഴിഞ്ഞിട്ട് നീറ്റിന്റെ റിസൾട്ട് വരുമ്പോൾ നീറ്റിന്റെ റിസൾട്ട് അപ്ലോഡ് ചെയ്യാം അപ്പൊ അതുകൂടിയാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ അത് കൂടി അഡ്മിഷൻ എടുക്കാം ജെ ഇ അഡ്വാൻസ്ഡ് വരുന്നത് ജൂൺ പന്ത്രണ്ടാം തീയതിയാണ് അപ്പം അതിൽ കൂടെ നമുക്ക് എടുക്കാം അതിനുശേഷം ഐ ഐ ടിയുടെ റിസൾട്ട് വരുന്നത് എനിക്ക് തോന്നുന്നു ജൂൺ ഒൻപതിനാണെങ്കിൽ ഒരു ജൂൺ ഇരുപതോടു ആയിരിക്കും അതിൻ്റെ റിസൾട്ട് വരാനുള്ള സാധ്യത അതുവഴിയും നമുക്ക് അഡ്മിഷൻ എടുക്കാം അപ്പം നാല് സാധ്യതകളാണ് നമുക്ക് ഐ ഐ സി ബാംഗ്ലൂരിൽ അഡ്മിഷൻ എടുക്കാനായിട്ടുള്ളത് അതിൻ്റെ ഓൺലൈൻ ആപ്ലിക്കേഷൻ കൃത്യമായിട്ട് നിങ്ങളെ അറിയിക്കുകയും ആ താല്പര്യമുള്ളവർക്കെല്ലാം അതിലെല്ലാം അപ്ലൈ സെപ്പറേറ്റ് സെപ്പറേറ്റ് അപ്ലൈ ചെയ്യുകയും ചെയ്യണം ഐസറിന് അപ്ലൈ ചെയ്യണം ഐ ഐ സി ബാംഗ്ലൂരിനപ്ലൈ ചെയ്യണം ഐ ഐ ടി മദ്രാസിലെ ഈ മെഡിക്കൽ എഞ്ചിനീയറിംഗ് സംയോജിത പ്രോഗ്രാമിനും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യേണ്ടതായിട്ടുണ്ട് സാറേ അതുപോലെ ഈ ഐ ഐ ടികൾ അല്ലെ എൻ ഐ ടികൾ ഐ ഐ സി ബാംഗ്ലൂർ അത് ഇങ്ങനെയൊക്കെ നമ്മൾ പറയുമ്പം ഈ ആ പല കുട്ടികൾക്കും ഇതിൻ്റെ ഫീസ് സ്ട്രക്ചറിനെ കുറിച്ച് വലിയ പേടിയുണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസത്തെ മീറ്റിങ്ങിലൊക്കെ പറഞ്ഞാലും കുട്ടികൾക്ക് അവിടെ ഉണ്ടാകുന്ന സാമ്പത്തിക ഭാരം വലുതാണോ എന്നൊരു പേടിയുണ്ട് ഐസറുകളിലെ അല്ലെങ്കിൽ ഈ ഐ ഐ ടി മദ്രാസ് അല്ലെ ഐ എസ് സിയിലൊക്കെ ഫീസ് ഘടന നമുക്ക് ഒരു തരത്തിലും ആ കുടുംബത്തിനെ ബാധിക്കുന്നതാണോ അല്ലെങ്കിൽ അതിന്റെ സ്കോളർഷിപ്പ് സ്കീമുകൾ ഏതൊക്കെ രീതിയിലാണ് ഐസറുകളില് വലിയ ഉയർന്ന ഫീസ് ഇല്ല ഓക്കെ നമുക്ക് ട്യൂഷൻ ഫീ ഒരു തേർട്ടി ഫൈവ് ർ പിന്നെ കോഷൻ ഡിപ്പോസിറ്റ് ആദ്യത്തെ അഡ്മിഷൻ ടൈമില് കോഷൻ ഡിപ്പോസിറ്റ് അങ്ങനെയുള്ള കുറച്ച് ഫീ എല്ലാം അങ്ങനെ ഒരു സിക്സ്റ്റി തൗസൻഡ് അല്ലെങ്കിൽ സെവൻ്റി തൗസൻഡ് റേഞ്ച് വരുവായിരിക്കും പിന്നെ വരുന്നത് ട്യൂഷൻ ഫീ ആണ് മെയിനായിട്ട് വരുന്നത് അപ്പോൾ തേർട്ടി ഫൈവ് തൗസൻഡ് റേഞ്ചിലായിരിക്കും ഒരു ആറുമാസം കൂടുമ്പോൾ നമ്മൾ ഫീസ് ഫ്രീ ആയിട്ട് കൊടുക്കേണ്ടത് ബാക്കി എക്സ്ട്രാ വരുവല്ല പക്ഷെ അവിടെ ഇൻസ്പയർ സ്കോളർഷിപ്പ് എല്ലാ കുട്ടികൾക്കും ഉണ്ടാവില്ല ഇൻസ്പയർ സ്കോളർഷിപ്പ് കിട്ടുന്ന കുട്ടികളെ സംബന്ധിച്ച് അവരുടെ പോക്കറ്റിലേക്ക് മാസം മാസം അയ്യായിരം രൂപ വരും പിന്നെ കണ്ടിഞ്ചൻസി കണ്ടിഞ്ചൻസി ആയിട്ട് ഇരുപതിനായിരം രൂപ അങ്ങനെ എൺപതിനായിരം രൂപ വരെ അവർക്ക് കിട്ടാനുള്ള സാധ്യതയാണ് ഒരു വർഷം കിട്ടാം ഐ എ സി ആകുമ്പം എല്ലാവർക്കും സ്കോളർഷിപ്പ് ഉണ്ടാകും ആർക്കെങ്കിലും സ്കോളർഷിപ്പ് ഇല്ലെങ്കിൽ പോലും അവർക്ക് മറ്റെന്തെങ്കിലും സ്കോളർഷിപ്പുകൾ കാരണം ഒരുപാട് സ്പോൺസർഷിപ്പ് അവിടെ വരുന്നത് സ്കോളർഷിപ്പ് അവിടെ കിട്ടും അതോ ഐ ഐ സിയുടെ കാര്യത്തിൽ നമുക്ക് ഫീസും വളരെ കുറവാണ് ഇനി ഫീസിന് അപ്പുറം നമുക്ക് പൈസ വേറെ സ്കോളർഷിപ്പായിട്ട് തന്നെ കിട്ടാറുണ്ട് ഐസറിൽ ഇങ്ങനെ ഒരു ഇൻസ്പയർ വളരെ വൈ കുറച്ചുപേർക്കുള്ള സ്കോളർഷിപ്പിന്റെ എണ്ണം കുറഞ്ഞിട്ടുണ്ട് വളരെ നമുക്ക് അഫോർഡ് ചെയ്യാവുന്ന ഒരു എമൗണ്ടിൽ ഫീസ്റ്റക്ചർ തന്നെ നമുക്ക് ഇവിടെ ഉള്ളെന്ന് പറയാനായിട്ട് തീർച്ചയായിട്ടും ഈ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നമ്മൾ അഡ്മിഷൻ എടുക്കുമ്പം അത് ഏത് മേഖലയിലുള്ളതാണെങ്കിലും ഒന്ന് അവിടെ സ്കോളർഷിപ്പ് സ്കീമുകളുണ്ട് മറ്റൊന്ന് നമ്മളെ സ്പോൺസർ ചെയ്യാനായിട്ടും അല്ലെങ്കിൽ ഇനി ബാങ്കിങ് മേഖലയാണെങ്കിലും എഡ്യൂക്കേഷൻ ലോൺ പോലെയുള്ളതാണെങ്കിലും യാതൊരു കൊളാട്രൽ സെക്യൂരിറ്റിയും ഇല്ലാതെ തന്നെ ലോൺ നമുക്ക് കിട്ടാവുന്ന ധാരാളം ചാനലുകളുണ്ട് അപ്പം അതുകൊ അതുകൊണ്ട് തന്നെയാണ് പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലെ പഠനം ഒരിക്കലും ഒരു കുടുംബത്തിനും അധിക ബാധ്യതയായി മാറുകയില്ല അപ്പം അതിനെക്കുറിച്ച് നിങ്ങൾ പേടിക്കേണ്ടതായിട്ടില്ല ഒരു അഡ്മിഷൻ ലെറ്റർ വരുമ്പോൾ തന്നെ അതിനുള്ള സാധ്യതകൾ നമുക്ക് മുമ്പിൽ എത്തുകയും ചെയ്യും അപ്പം ഐ ഐ ടി രണ്ടായിരത്തി ഇരുപത്തി നാല് ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് അത് ഐസറുകളിലോട്ട് മാത്രമല്ല എന്നുള്ളതും അതിൻ്റെ സാധ്യതകളെയുമാണ് ജോബി സാർ ഇന്ന് നമുക്ക് പറഞ്ഞു നൽകുന്നത് പറഞ്ഞു നൽകിയത് നമ്മളുടെ ഫോക്കസ് ഒരുപക്ഷേ ജെ ഇ മെയിനോ ജെ ഇ അഡ്വാൻസ്ഡ് അതായത് എൻ ഐ ടികൾ ഐ ഐ ടികൾ അല്ലെങ്കിൽ എയിംസുകളൊക്കെ ആയിരിക്കട്ടെ അതിൽ നിന്ന് മാറുകയും ചെയ്യേണ്ട പക്ഷേ ഇങ്ങനെയുള്ള സാധ്യതകൾ നമ്മുടെ കുട്ടികൾ മലയാളികൾ തിരിച്ചറിയണം നമുക്കിനിയും സഞ്ചയിപ്പിയും എല്ലാവരും വിവേക മേനോനും രണ്ടായിരത്തി ഇരുപത്തിനാലിലും ആവർത്തിക്കപ്പെടുകയും ചെയ്യണം അപ്പം അതിനു വേണ്ടിയിട്ട് നമ്മൾ എല്ലാവരും അതാത് ഓൺലൈൻ ആപ്ലിക്കേഷൻ എത്രത്തോളം ആപ്ലിക്കേഷൻസ് കൊടുത്തിടാമോ എത്രത്തോളം എൻട്രൻസുകൾ ഇപ്പം സി യു ഇ ടി ഒക്കെ നമ്മൾ പരിചയപ്പെടുത്തി കഴിഞ്ഞു ഇതിൻ്റെ ഈ സാധ്യതകളെല്ലാം നമ്മൾ നോക്കിയിട്ടായിരിക്കണം ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസത്തിൽ നമ്മൾ പ്രവേശനം നേടുവാനായിട്ട് ഓരോ കോളേജുകളിലും അഡ്മിഷൻ എടുക്കാനായിട്ട് അപ്പം അതിൻ്റെ സാധ്യതകൾ നിരവധിയാണ് അതിനെക്കുറിച്ച് കൃത്യമായിട്ട് ജോബി സാറ് ബിർലൻറ്റിന്റെ നീറ്റിൻ്റെ ചാനലാണെങ്കിലും ജെ ഇ ചാനലുകളിലാണെങ്കിലും കോഴ്സുകളെ കുറിച്ചും കോളേജുകളെ കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്ത് നൽകുന്നുണ്ട് ഇന്ന് നമ്മൾ സംസാരിച്ചത് ഐ ഐ ടി രണ്ടായിരത്തി നാലിനെ കുറിച്ചാണ് ഒരുപാട് നന്ദി വീണ്ടും നമുക്ക് കാണാം നന്ദി നമസ്കാരം എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ സ്റ്റഡി സെന്റർ പാലാ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ അമർത്തുക ഈ വീഡിയോ മറ്റു ഷെയർ നൽകുക